ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അല്ലേ വൈദ്യുത പ്രവാഹത്തിൻ്റെ ബലങ്ങൾ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ചുറ്റും ഹീറ്റ് ഉണ്ടാകും, താപമുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ മറ്റൊരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ കാന്തിക ബലം. ഓക്കെ, വൈദ്യുത പ്രവാഹത്തിൻ്റെ കാന്തിക ബലം. അപ്പോൾ നമുക്ക് ആദ്യം കാന്തത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇത് ഒരു കാന്തമാണ്. ഇതെന്ത് കാന്താണ്? ബാർ കാന്താണ്. നമുക്കറിയാം കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട്, നോർത്ത് സൗത്ത്, ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവം. നമുക്കറിയാം ഈ കാന്തത്തിന് ചുറ്റും കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്ന ഒരു മേഖലയുണ്ട്, അതാണ് എന്ത്, കാന്തിക മണ്ഡലം. റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്, ആ റീജിയന് പറയുന്ന പേരാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ്. അപ്പോൾ ബാർ മാഗ്നറ്റിൽ എന്ത് പോകുന്നുണ്ട്, മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കാന്തിക ബലരേഖകൾ കടന്നു പോകുന്നുണ്ട്, മാഗ്നറ്റിക് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് പോകുന്നുണ്ട്, മാഗ്നറ്റിക് ലൈൻസ്, കാന്തിക ബലരേഖകൾ കടന്നു പോകുന്നുണ്ട്. ഇനി നമ്മളൊരു സോളിനോയിഡ് എടുക്കുകയാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ വയറാണ്, ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്, അതായത് ഒരു കവചിത ചെമ്പ് കമ്പിയാണ്. അപ്പോൾ ഈ കവചിത ചെമ്പ് കമ്പി, അതുപോലെ നമ്മൾ അതിനുള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ പച്ചിരുമ്പ് ഉപയോഗിക്കുകയാണ്, എന്നിട്ട് കറണ്ട് കടത്തിവിടുകയാണ്. അപ്പോൾ അതെന്തായിട്ട് മാറുമെന്നറിയാം, അതൊരു കാന്തമായിട്ട് മാറും. അങ്ങനെയുള്ള കാന്തത്തെ നമുക്ക് വൈദ്യുത കാന്തം എന്ന് വിളിക്കാം, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കാം. അതായത് വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ, വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ സോളിനോയിഡ്, ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ്, ദാറ്റ് മാഗ്നറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാലും അവിടെ എന്തുണ്ടായിരിക്കും, രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും, നോർത്തും സൗത്തും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിലും അതെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് പാസ് ചെയ്യും. അപ്പോൾ ഏത് തരം മാഗ്നറ്റ് ആണെങ്കിലും, എന്താ പറയുക, ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിലും പെർമനൻ്റ് മാഗ്നറ്റ് ആണെങ്കിലും, അതായത് വൈദ്യുത കാന്തമാണെങ്കിലും സ്ഥിരകാന്തമാണെങ്കിലും, മാഗ്നറ്റിക് ലൈൻസ്, കാന്തിക ബലരേഖ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്, കാന്ത സൂചിയുണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് നീഡിൽ അഥവാ കാന്ത സൂചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നോർത്തും, അതുപോലെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് സൗത്തുമാണ്. എന്താണ് ഇവിടെ ഈ സൂചിയുടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നോർത്തും, ഇതെന്താണ് സൗത്തുമാണ്. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാന്തത്തിൻ്റെ ധ്രുവത, അതായത് പോൾസ്, പൊളാരിറ്റി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിന് രണ്ട് പോളുണ്ടെന്ന് നമുക്കറിയാം, നോർത്തും സൗത്തും. നമുക്ക് ഇതിൻ്റെ നോർത്തും സൗത്തും അറിയില്ല, നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പസ് നീഡിൽ ഈ ഒരു കാന്ത സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മക്കളെ. അപ്പോൾ ഇതൊരു കാന്തസൂചിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ റെഡ് കളറിൽ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് നോർത്താണ്, കാന്തത്തിൻ്റെ ഉത്തര ധ്രുവമാണ്. അതുപോലെ ഈ നിൽക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് സൗത്താണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കാന്തുണ്ട്, ഒരു ബാർ കാന്തുണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്. അതിൻ്റെ പൊളാരിറ്റി, അതിൻ്റെ ധ്രുവത നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ആ കാന്തത്തിൽ നോർത്ത് എന്നോ സൗത്ത് എന്നോ രേഖപ്പെടുത്തിയിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കോമ്പസ് നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കാന്തത്തിൻ്റെ നോർത്തും സൗത്തും കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാന്തം ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാന്തം കൊണ്ടുവച്ചു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ റെഡ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, നോർത്ത് അല്ലേ? റെഡ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത് നോർത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രൂപപ്പെടുന്ന ധ്രുവം ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പോയിൻ്റ് ചെയ്തത് ഏതാണ്? നോർത്താണ്. അപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന ധ്രുവം ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. കാരണം എന്താണ്? നോർത്തും സൗത്തും തമ്മിലാണ് ആകർഷണം, അട്രാക്ഷൻ ഉള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കാന്തം തിരിച്ചു വയ്ക്കണം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, ഇവിടെ ഏതാ സൗത്ത് അല്ലേ വരുന്നത്? ഇവിടെ വരുന്നത് സൗത്താണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ കാന്തത്തിൻ്റെ ഈ ഒരു ഭാഗം ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു കാന്തത്തിൻ്റെയും ധ്രുവത, പൊളാരിറ്റി നമുക്കൊരു കാന്ത സൂചി, ഒരു കോമ്പസ് നീഡിലിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു കോമ്പസ് നീഡിൽ ഒരു കാന്ത സൂചി ഉപയോഗിച്ച് കാന്തത്തിൻ്റെ ധ്രുവത എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കി അല്ലേ. മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി, നോർത്ത് പോള് സൗത്ത് പോൾ, അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ പല ഉപകരണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരുപാട് ചുറ്റുകളുണ്ട്, ഒരുപാട് കോയിലുകളുണ്ട്. ഉദാഹരണത്തിന് ഇത് മിനി മോട്ടർ, നമ്മൾ പല കളിപ്പാട്ടങ്ങളിലുള്ള മിനി മോട്ടർ, അതിൻ്റെ ഉള്ളിലുള്ള ചെമ്പ് കമ്പിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഉപകരണങ്ങളിലും ഒരുപാട് ചെമ്പ് കമ്പികൾ, ഒരുപാട് കോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ മിനി മോട്ടറാണ്, ഇങ്ങനെ പല മോട്ടോറുകളുണ്ട്. ഫാനിൽ മോട്ടോറുണ്ട്, മിക്സിയിൽ മോട്ടോറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടോറുകളിലൊക്കെ ഒരുപാട് കോയിലുകൾ ഉണ്ടായിരിക്കും. അതെന്തിനാണ് എന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ഇത്രയേ ഉള്ളൂ, അതായത് കാന്തശക്തി വർദ്ധിപ്പിക്കാനാണ്. എന്താണ്? അപ്പോൾ കാന്തശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കമ്പിച്ചുറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കാന്തശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇനിയുള്ള സെഷനുകളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.